ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരുവിധം എല്ലാവർക്കും ഹെൽപ്ഫുള്ളാകുന്ന യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക, എന്നിട്ട് കമൻസായിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊക്കെ ചെടികൾ വളർത്തുന്ന ആളുകളാണല്ലോ. ഒരുവിധം എല്ലാവർക്കും ചെടികൾ വളർത്താനും അതിൽ പൂവിട്ട് നിൽക്കുന്നത് കാണാനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാ സമയത്തും നമ്മുടെ ചെടികളിൽ നന്നായിട്ട് പൂവുണ്ടാവാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പൂക്കൾ ഉണ്ടാവാനൊക്കെ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്. പല സമയത്തും നമ്മുടെ ചെടികളിൽ പല ചെടികളും പൂക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ചെടികൾക്ക് പൂക്കാൻ ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും അതിൻ്റെ കൃത്യമായ അളവിൽ അതിന് കിട്ടാത്തതുകൊണ്ടാണ് ചെടികളൊക്കെ പൂവിടലൊക്കെ കുറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത് കുറവ് വരുമ്പോഴാണ് അത് നന്നായിട്ട് പൂവിടാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പൂവൊക്കെ ഉണ്ടാകും, നിറയെ പൂവുണ്ടാവും കേട്ടോ. നമ്മൾ ഇതൊക്കെ ആവശ്യത്തിന് അളവിൽ ഇതിന് ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ അടുക്കളയിൽ വലിച്ചെറിയുന്ന സാധനങ്ങൾ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ തോന്നിയതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നാശമായി പോവും. അപ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ സ്പ്രേ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. തീരെ പൂവിടാത്ത ചെടികളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലീഫിലും അതുപോലെ സ്റ്റെമ്മിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി വലിയ പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ പൂവിടുന്നുണ്ട്, എന്നാൽ പൂവിടലിൻ്റെ അളവൊക്കെ കുറവാണ്, ഒന്നോ രണ്ടോ പൂവൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെ കുറച്ച് പൂവൊക്കെ ഉള്ളൂ. അതുപോലെ പൂവൊക്കെ ഹെൽത്തി അല്ലാത്ത വലിയ പൂക്കളൊന്നും അല്ല, അങ്ങനെയൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ചെടികൾക്ക് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പോട്ടിൽ നിൽക്കുന്ന ചെടികളാണെങ്കിൽ ആ പോട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അതല്ല നിലത്ത് വളർത്തിയിട്ടുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിഞ്ഞൊരു പാത്രം എടുക്കണം. അപ്പോൾ ഒരു അടപ്പുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി, പഴയൊരു പാത്രം എടുത്താൽ മതി. നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് സവാളയുടെ തൊലിയാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനമാണല്ലോ ഈ ഒരു സവാളയുടെ തൊലി. നമ്മളിത് വെറുതെ കൊണ്ടുപോയിട്ട് കളയുകയാണ് ചെയ്യാറ്. പിന്നെ ഇതിങ്ങനെ ഡയറക്റ്റ് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. പക്ഷേ നമ്മൾ വീടിൻ്റെ മുൻവശത്തൊക്കെ ആയിരിക്കും നമ്മൾ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. അപ്പോൾ ഇതങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു അലോസരായി തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടത്തോടാണ്. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തോട് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ മുട്ട ഉടച്ചിട്ട് എടുക്കുമല്ലോ, അങ്ങനെ വരുന്ന തോട് എടുക്കാൻ നോക്കുക കേട്ടോ. പുഴുങ്ങിയിട്ടുള്ള മുട്ടയുടെ തോട് എഫക്റ്റ് കുറയും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ ചായപ്പൊടിയാണ്. അപ്പോൾ ഫ്രഷായിട്ടുള്ള ചായപ്പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതി, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചായ കാച്ചിയിട്ട് അതിൽ മിച്ചം വരുന്ന ആ ഒരു നമ്മൾ വേസ്റ്റ് കളയുന്ന ആ ഒരു ചായപ്പൊടി ഉണ്ടല്ലോ, അത് എടുത്ത് വെച്ചിട്ട് ഉണക്കി വെച്ചാൽ മതി. അപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ചായപ്പൊടി കിട്ടും. അപ്പോൾ അത് എഫക്റ്റ് കുറയും. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക, അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി ഫ്രഷായിട്ടുള്ള ചായപ്പൊടിയാണെങ്കിൽ. എന്നിട്ട് ഇതൊക്കെ മുങ്ങിക്കടക്കുന്ന വിധത്തിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു വേസ്റ്റുകൾ മുങ്ങിക്കടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ചിട്ട് നമ്മളിത് സൂക്ഷിച്ച് വെക്കണം, വെയിൽ തട്ടാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ ഇതാ ഒരു 6 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 ഡേയ്സ് എങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരാഴ്ചയാണ് കറക്റ്റ് വെക്കേണ്ടത്. 7-8 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതൊരു 6 ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു സത്തൊക്കെ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങണം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈ സാധനങ്ങളുടെ ആ സത്തൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു ബക്കറ്റിലോട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പഴയ അരിപ്പ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഡയറക്റ്റായിട്ട് ഇത് ഒരിക്കലും നിങ്ങൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകും കേട്ടോ. ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എത്ര ലിക്വിഡാണോ ഇതിൽ കിട്ടിയിട്ടുള്ളത്, എത്ര വെള്ളമാണോ ഇതിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 1/4 വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇത് അത്യാവശ്യം ഡൈല്യൂട്ടായി കിട്ടും. നമുക്ക് കിട്ടിയ ലിക്വിഡിൻ്റെ നാലരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെടികളുടെ ചുവട്ടിൽ ഇങ്ങനെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി തീരെ പൂവിടാണ്ട് നിൽക്കുന്ന ചെടികളുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരുപാട് കാലമായിട്ടൊക്കെ തീരെ പൂവൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ചെടികളാണ് എന്നുണ്ടെങ്കിൽ, നമുക്കൊരു സ്പ്രേ ബോട്ടിലിൽ ഇതൊന്ന് നിറച്ചിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സൊല്യൂഷന് കോമൺ ആയിട്ട് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ റെഡിയാക്കുന്നത്. ഏത് ചെടികൾ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ടോ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സൊല്യൂഷനാണ്. അപ്പോൾ കോമൺ ആയിട്ട് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തീരെ പൂവിടാണ്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതുമ്മൽ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലീഫിലൊക്കെ നന്നായിട്ട് നനയുന്ന വിധത്തിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റെമഡി നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 15 days എങ്കിലും കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ അടുത്ത പ്രാവശ്യം ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഒരു 15 days ഗ്യാപ്പ് മിനിമം കൊടുക്കണം. അതിലും കൂടുതലൊരു 20 days കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനി ഏറ്റവും മിനിമം നമ്മൾ 15 days എങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വീണ്ടും ഇത് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ തുടരെ തുടരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കരുത്, അത് ചെടിക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്ത ചെടികൾക്ക് 15 days എങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കുക. എന്നിട്ട് മാത്രം വീണ്ടും ഈ ഒരു റെമഡി ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.